മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം തുടരുന്നു. സർക്കാർ രൂപീകരണത്തിന് ആവശ്യമായ പിന്തുണ ഗവർണർ ഭഗത് സിംഗ് കോഷിയാരിയുടെ മുന്നിൽ തെളിയിക്കാൻ ശിവസേനയ്ക്കായിട്ടില്ല. തിങ്കളാഴ്ച രാത്രി 7:30 സർക്കാർ രൂപീകരണം സംബന്ധിച്ചുള്ള തീരുമാനം അറിയിക്കാൻ ഗവർണർ ഞായറാഴ്ച നിർദ്ദേശിച്ചിരുന്നു. തിങ്കളാഴ്ച വൈകിട്ട് ഗവർണറെ സന്ദർശിച്ച സേനാ സംഘം 2 ദിവസത്തെ സമയം കൂടി ചോദിച്ചു. അധിക സമയം നൽകാനാവില്ലെന്ന് ഗവർണർ അറിയിച്ചതായി ആദിത്യ താക്കറെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. സർക്കാർ രൂപീകരണ ശ്രമവുമായി ശിവസേന മുന്നോട്ട് പോകുമെന്നും ആദിത്യ താക്കറെ അറിയിച്ചു. യൂത്ത് വിംഗ് നേതാവ് ആദിത്യ താക്കറെ, ഏകനാഥ് ഷിൻഡെ തുടങ്ങിയവർ നേതൃത്വം നൽകിയ പ്രത്യേക ശിവസേന പ്രതിനിധി സംഘമാണ് ഗവർണറെ കണ്ടത്. ഇവരോടൊപ്പം 7 സ്വതന്ത്ര MLA മാരും ഗവർണറെ കാണാനെത്തി. തൊഴിലാളികളുടെയും കർഷകരുടെയും സർക്കാരാണ് ഉണ്ടാകുകയെന്നും ഉദ്ധവ് താക്കറെ പറയുന്ന ആള് മുഖ്യമന്ത്രിയാകുമെന്നും ഗവർണറെ കാണാനെത്തിയ സംഘത്തിലുണ്ടായിരുന്ന സ്വതന്ത്ര MLA ബച്ചു കണ്ടു മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ശിവസേന സർക്കാരിന് പിന്തുണ തേടി കോൺഗ്രസ് പ്രസിഡന്റ് സോണിയാഗാന്ധിയുമായി ശിവസേന തലവൻ ഉദ്ധവ് താക്കറെ ഫോണിൽ നേരത്തെ ചർച്ച നടത്തിയിരുന്നു. എന്നാൽ കോൺഗ്രസ് പിന്തുണ സംബന്ധിച്ച വ്യക്തത വൈകിട്ട് ഉണ്ടായില്ല. ചർച്ച തുടരുകയാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. NCP നേതാവ് ശരത് പവാറുമായി കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി സംസാരിച്ചതായും NCPയുമായി ചർച്ച തുടരുകയാണെന്നും വാർത്താക്കുറിപ്പിൽ സൂചിപ്പിക്കുന്നു. ശിവസേനയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ പുറത്തുനിന്ന് പിന്തുണയ്ക്കാൻ കോൺഗ്രസ് തയ്യാറാകുമെന്ന് നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു. പുതിയ സർക്കാരിന് പൊതു മിനിമം പരിപാടി വേണമെന്നും സ്പീക്കർ സ്ഥാനം നൽകണമെന്നും കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടുവെന്നുള്ള റിപ്പോർട്ടുകളും ഇതിനിടെ പുറത്തുവന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂ ഇയർ ന്യൂസ്.